അപ്പം അത്ര ഒരു അവസ്ഥകളാണ്. ഈ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ഒരു 10-20 സ്ഥാപനത്തിനോട് കൂടി ഒരു 35 സ്റ്റാഫ് ഉണ്ടായിരുന്നു. അവരുടെ ജോലിയെല്ലാം പോയി. ഹലോ ഫ്രണ്ട്സ്, അപ്പൊ റിജോയാടിമാരി ബ്ലോഗിന്റെ പുത്തൻ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഹാർദവുമായി സ്വാഗതം. അതുപോലെ നമ്മളിന്ന് ചെയ്യാൻ പോണത് നമ്മളിന്ന് വെറൈറ്റി വീഡിയോ ആണ്. വെറൈറ്റി വീഡിയോ എന്ന് പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യുന്നു, ഞാൻ എന്താണ് എൻ്റെ പരിപാടി എന്ന് അറിയാൻ വളർത്ത കുറച്ച് പേരെങ്കിലും ഇതിൻ്റെ അത് കാണും. എനിക്ക് നിലവിലൊരു ബിസിനസ്സാണ്. ബിസിനസ് എന്ന് പറഞ്ഞാൽ സ്പൈസസ് ഗാർഡൻ ആണ്. അതായത് മൂന്നാറിലേക്ക് വരുന്ന ഫോറിനേഴ്സ്, നോർത്ത് ഇന്ത്യക്കാരൊക്കെ വരുന്ന അവർക്കൊരു നമ്മൾ സ്പൈസ് ഗാർഡൻ വിസിറ്റും ആ വിസിറ്റിനോടനുബന്ധിച്ച് നമുക്ക് അതിൻ്റെ അകത്ത് സെയിലും സംവിധാനങ്ങളൊക്കെയാണ്. ഏകദേശം ഒരു 10-25 സ്റ്റാഫുകളുണ്ടാകും. നമുക്ക് ഒരു കടയാണുണ്ട്, മൊത്തം 3 കടയുണ്ട്. അതിൽ ഒരു കടയിലേക്കാണ് നമ്മളിപ്പോൾ പോകാൻ പോകുന്നത്. അപ്പോൾ ഈ 2 മാസത്തോളമായി നമ്മൾ ഈ കടയൊക്കെ തുറന്നിട്ട് മൊത്തത്തിൽ ശോചനീയമായ ഈ അവസ്ഥയിൽ നമ്മളാരും വരുത്തിക്കൂട്ടിയതല്ല, കൊറോണ കാരണം പ്രശ്നങ്ങളായതാണ്. അത് കാരണം നമ്മളെന്തായാലും നമുക്ക് നമ്മളെന്തായാലും കടയൊക്കെ ഒന്ന് പോയി കാണാം. ഞാൻ ഏതായാലും കട തുറന്നിട്ട് ഇപ്പോൾ ഈ ലോക്ക്ഡൗൺ തുടങ്ങിയതിന് ശേഷം ഒരു പ്രാവശ്യം മാത്രമേ കടയിലേക്ക് പോകുള്ളൂ. നമുക്ക് എന്തായാലും കടയിലേക്ക് പോകുന്ന കാഴ്ചയിലും കടയിൽ ചെന്നിട്ടുള്ള വിശേഷങ്ങളും നമുക്ക് നമ്മുടെ ദയനീയമായ അവസ്ഥ നിങ്ങളെല്ലാവരും അറിയിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പോൾ വീഡിയോ ആദ്യം കാണണമെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. വലിയ സംഭവങ്ങളും അതിമനോഹരവും എന്ന് പറയുമ്പോൾ ഒരവസ്ഥ ഒരു ദയനീയ അവസ്ഥയുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദവുമായി സ്വാഗതം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം, നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പൊ ഹായ് കൂട്ടുകാരെ, നമ്മളിപ്പോ അടിമാലി ടൗണിലെത്തി കേട്ടോ. അടിമാലി ടൗണിലെത്തി കഴിഞ്ഞപ്പോ അത്യാവശ്യം നല്ല തിരക്കൊക്കെ ഉണ്ട്, അത്യാവശ്യം വണ്ടികളൊക്കെ ഉണ്ട്. ടൗണിലേക്കടെ അത്യാവശ്യം വണ്ടികളൊക്കെ ഉണ്ട്. ഇവിടെ വലിയ കൊറോണ അത്ര വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല. അതിന്റെ ഒരു കാരണം കൊണ്ടായിരിക്കും ഇവിടെ കുറച്ച് ഇളവുകളൊക്കെ കൊടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു. നമ്മൾ ടൗണിലെത്തി, അത്യാവശ്യം കടകളൊക്കെ 1-2 കടകളൊക്കെ, മെയിൻ കടകളൊന്നുമില്ല, ഏജൻസീസ് ഒക്കെ തുറന്നിട്ടുണ്ട്. എല്ലാരും വണ്ടികളായിട്ടാണ് ഇറങ്ങിയ കിടെ പുറത്ത്, നിറച്ച് വണ്ടികളൊക്കെ കിടപ്പുണ്ട്. നമ്മുടെ അടിമാലിയിലെ തോട്, അടിമാലിയിലെ മേടിന്ന് തോടൊഴുകി വരുന്ന ജി വി ആർ പുഴ ഒഴുകി വരുന്ന കണ്ടോ, നല്ല രസമല്ലേ. ഇതാണ് നമ്മുടെ അടിമാലി ടൗൺ കേട്ടോ. അടിമാലി ടൗണിനെ കുറിച്ചൊക്കെ വിശദമായിട്ട് നമുക്ക് ടൗണൊക്കെ തുറന്ന് ഈ കൊറോണയൊക്കെ ഒന്ന് ശമനമായി കഴിഞ്ഞതിന് ശേഷം നമുക്ക് അടിമാലി ടൗണിനെ കുറിച്ച് നല്ല അടിപൊളി ഒരു വീഡിയോ ചെയ്യാം. ഇപ്പൊ ഞാൻ എന്താകുമെന്ന് അറിയത്തില്ല, ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് കടയിലൊന്ന് പോയി നോക്കണേ. ഇതായിരുന്നു നമ്മുടെ ആദ്യത്തെ കട കേട്ടോ. ഇതായിരുന്നു ഇത്. ബോർഡൊക്കെ എടുത്ത് മാറ്റിയില്ല, ബോർഡൊക്കെ മാറ്റി. നമ്മളിപ്പോ ഈ കട നിർത്തിയിട്ട് നമ്മുടെ താഴെ ഇവിടുന്ന് അടിമാലിയിൽ നിന്ന് താഴെ 10-ാം മൈൽ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് ഒരു കട തുടങ്ങിയായിരുന്നു. ആ കടയിലേക്ക് കേട്ടപ്പോ നമ്മള് പോണേ. ഇത് നമ്മൾ ഈ ലോക്ക്ഡൌൺ കഴിഞ്ഞ ലോക്ക്ഡൌൺ കഴിഞ്ഞപ്പോ നിർത്തിയായിരുന്നു. അപ്പൊ നമ്മൾ മുമ്പോട്ട് ഇരുമ്പുപാലം ടൗണിലേക്ക് എത്തി കേട്ടോ. ഇരുമ്പുപാലം ടൗണിൽ നിന്ന് നമ്മുടെ സ്റ്റാഫ് ഉണ്ട്, മുജീബ് എന്ന് പറഞ്ഞേക്ക. അപ്പൊ മുജീബുകാരെ വിളിച്ചോണ്ട് പോകണം, അപ്പൊ കടയൊക്കെ ഒന്ന് നോക്കണം. ഒരു 2 കൊറിയർ ഒരു ഗസ്റ്റ് വിളിച്ച് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, അപ്പൊ അതൊന്ന് അയക്കണം. അതിന്റെ ഒക്കെ ഒരു പരിപാടിയൊക്കെ ആയിട്ട് ഇറങ്ങിയതാണ്. ഒന്ന് കടയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം. തിരുമാലം ടൗണിലും നല്ല തിരക്കുണ്ട്. മുജീബുക്ക അവിടെ ഇപ്പുണ്ട്, ദൈവമായിരുന്നു. മുജീബുക്ക ഒന്ന് ഗ്ലാമറൊക്കെ ആയിട്ടുണ്ടല്ലോ. വരുമോ? നല്ല വിശേഷം, സുഖമായിട്ട് പോണു. വീട്ടിലിരുന്നിട്ട് എങ്ങനെ ഉണ്ട്? വീട്ടിലിരുന്നാകെ ഭ്രാന്തെടുത്ത് മടുത്തിരിക്കുവാണ്. മറ്റേ കഞ്ഞിക്കടത്തിന്റെ അകത്ത് പൂച്ച പറ്റോ? അടുപ്പടക്കടക്ക് കത്തിക്കുന്നതാണ്. വല്ലപ്പോഴും ചക്കക്കുരു കൊടുക്കണ്ടേ? ഫുള്ള് ചക്കക്കുരു. പിന്നല്ലേ ചക്കക്കുരു, കാച്ചില്, ചേല, ജീവിതത്തിൽ തിന്നാത്ത സാധനമൊക്കെ തിന്നു തുടങ്ങി. എല്ലാവരും കമ്മ്യൂണിസ്റ്റ് വച്ച മാത്രമേ ബാക്കിയുള്ളൂ. രോദന സന്തോഷം കേട്ടോ അല്ലേ? പിന്നല്ലേ, അയ്യോ അതൊരു ഭയങ്കര സംഭവമാണ്. ഇങ്ങനെ സന്തോഷിക്കാന്ന് ദൈവം പഠിപ്പിച്ചതന്നല്ലേ. അയ്യോ അയ്യോ, നമ്മളിപ്പോ കടയിലേക്ക് ചെല്ലുമ്പോ കടയിലെ അവസ്ഥ തന്നെയായിരിക്കും. കടക്കാം, കട വല്ലാണ്ടായിരിക്കാണ്. മുറ്റൊക്കെ കാര്യങ്ങളൊക്കെ ഇന്നലെ നിങ്ങൾ പോയിട്ടുണ്ടായിരുന്നു അല്ലേ? മുത്തിക്കാട് വഴി പോയി അങ്ങ് യൂക്കാലി കൂടെ ഇറങ്ങി കാലിപ്പുളം വേദന മാറില്ല, 2 കാലം അനക്കാൻ പയ്യ. തിരിച്ചാലോ? ഇല്ല, തിരിച്ചോട്ടോ വിളിച്ചു. തിരിച്ചാ കയറ്റം കയറാൻ പറ്റാത്ത തന്നെ.
പത്താം പാലത്തിന് ഒരു ഓട്ടോ കിട്ടി അങ്ങനെ പോകുന്നു. അപ്പൊ മുജീബിക്കയാണ്, മുജീബിക്ക നമ്മുടെ വീഡിയോ ആക്കിയതുണ്ട് കേട്ടോ. നമ്മുടെ ആരോ മറ്റേ ഇവിടെ കാഞ്ഞിരവേലി ഇല്ലേ, കാഞ്ഞിരവേലി വീഡിയോ, കാഞ്ഞിരവേലി രണ്ട് വീഡിയോ ഉണ്ട്, അതിനകത്ത് മുജീബിക്ക ഉണ്ട്. ഞങ്ങൾ ദിവസം കട അടച്ചപ്പോ പോയതായിരുന്നു. അപ്പൊ ഭയങ്കര ശോചനീയമായ അവസ്ഥയിലേക്ക് ഞങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു മാസത്തെ കഴിയുമ്പോൾ ഫുൾ പട്ടിണി ആവില്ലേ? തീർത്ഥായി ഇപ്പൊ തന്നെ ആയി ഏതാണ്ട് പട്ടിണി ആവുന്ന എന്നാന്ന് ചെയ്യണം. ഒരു രൂപയുടെ ബിസിനസ് ഇല്ല അത്രയും. ഇപ്പൊ എന്തായാലും നമുക്ക് കട ചെന്നൊരു ബാക്കി കാഴ്ചകൾ കാണാം. കടയുടെ അങ്ങോട്ട് വന്നു കേട്ടോ. അയ്യോ ശോകമാണേ ശോകമാണേ. പെരിയാർ സ്പൈസസ് ആൻഡ് ആയുർവേദിക് ഗാർഡൻ, എന്തൊരു ശോകം. നല്ല ഭംഗിയായിട്ട് കിടന്ന സ്ഥലമാണ്. ഇതിന്റെ ഫോട്ടോ, പഴയ ഫോട്ടോ ഞാൻ നിങ്ങൾക്ക് ഓർമ്മ ഇട്ട് തരാം കേട്ടോ. ഇതിനകത്ത് ആഡ് ചെയ്തേക്കാം. ഫുള്ള് കാടും സംഭവം പവട്ട് പൊടിയായിട്ട്. ഇതൊക്കെ ഇടയ്ക്ക് ക്ലീൻ ചെയ്തിട്ട് കാര്യമില്ല. ഇത് നമ്മുടെ ഇല്ലിയാണ് നിൽക്കണേ. ഇത് നമ്മൾ എല്ലാ ദിവസവും കട തുറക്കുന്ന സമയത്ത് നമുക്ക് ഡെയിലി ക്ലീൻ ചെയ്ത് ഒരാളെ വെച്ച് ക്ലീൻ ചെയ്ത് നമുക്ക് മുതലാവും. ഇല്ലാത്ത പക്ഷം നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി മാറും. ഇപ്പം ഒരാളിവിടെ ഉണ്ട്. ആള് ഇവിടെ ചെറുതായിട്ട് ക്ലീൻ ചെയ്ത് നല്ല വൃത്തിയാക്കിയൊക്കെ ഇട്ടേക്കണതാണ്. അത് നമുക്ക് ഒരു തോഴൊക്കെ ഇവിടെ ഒഴുകുന്നുണ്ട്. ഇവിടെ നമ്മളിത് തുടങ്ങിയ സമയത്ത് ഇവിടെ വെള്ളമൊന്നുമില്ലായിരുന്നു. ഇപ്പം ഈ അടുത്ത കാലത്ത് മഴക്കാലത്ത് മാത്രമുള്ള തോടാണ്, വെള്ളം ഒഴുകണം. നേരെ നമ്മുടെ ഇതുണ്ട്, ഇതൊക്കെ മൊത്തം ഞെരി. നമ്മുടെ കിച്ചണാണ്, കിച്ചണൊക്കെ മൊത്തം കുളമായിട്ട് എടുക്കുക. നമ്മുടെ പ്രാവും കൂടെ, പ്രാവൊക്കെ മീനൊക്കെ ഉണ്ട് ഇഷ്ടം പോലെ കേട്ടോ അതിനകത്ത്. ഈ ചെടികളൊക്കെ വളർന്നു വന്ന് നല്ല ഭംഗിയായിക്കൊണ്ടിരിക്കുന്നുണ്ടോ. നിങ്ങൾ നോക്കി ഏകദേശം മനസ്സിലാവും നല്ല മനോഹരമായ ഒരു അന്തരീക്ഷമാണ് ഇപ്പോൾ ഇതിൻ്റെ അകത്തുള്ള സ്പൈസസ് ഗാർഡൻ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ അതിൻ്റേതായ ഒരു സ്പൈസ് ഗാർഡൻ്റെ ഭംഗി ഫുള്ള് ഇതിന് വെച്ചായിരുന്നു. അപ്പോഴത്തേനുമാണ് ഈ കൊറോണ വന്ന് രണ്ടാം ട്രിപ്പ്. ഇത് നമ്മൾ രണ്ടാമത് ഇതിപ്പോൾ തുടങ്ങിയിട്ട് ഇപ്പോൾ നമ്മൾ 4 മാസമായുള്ളൂ, 4-5 മാസമായുള്ളൂ. 4 മാസം അങ്ങോട്ടേ ആയുള്ളൂ. 4 മാസം എന്ന് പറഞ്ഞാൽ അതിൻ്റെ 2 മാസം നമുക്ക് തുറക്കാൻ പറ്റുള്ളൂ. 1000 പൈസ ഇൻവെസ്റ്റ് ചെയ്താണ്. ഫുള്ള് ക്ലീനിങ് ആണോ? തലമുടിയൊക്കെ വെട്ടിയില്ല, ഭംഗിയായിട്ട് ഗ്ലാമർ ഉണ്ടല്ലോ. എവിടെ തലമുടിയുടെ? ഓഹോ നമ്മുടെ രണ്ട് വീട്ടിൽ ഇതാണ്. ഇതുപോലെ ഇങ്ങനെ ഉള്ളിലേക്ക് ഇങ്ങനെ അടപ്പുണ്ട്. ഇതൊക്കെ മൊത്തം കാടായി. ഈ അവസ്ഥ എങ്ങനെയാണ് നമുക്കൊന്ന് ദൂരെ നോക്കാം. ആ നെറ്റ്വർക്ക് കണക്ട് ചെയ്ത ഇത് കണ്ടോ. നമ്മുടെ ജാതി പത്രിയൊക്കെ 2500 രൂപയ്ക്ക് മേടിച്ച് വെച്ച ജാതി പത്രിയാണ് കേട്ടോ. 2500 രൂപയ്ക്ക് മേടിച്ച ജാതി പത്രിയാണ്. ഇതൊക്കെ മൊത്തം കളറ് പോയി, നല്ല ചുമന്ന കളറുണ്ടാവുന്ന ജാതി പത്രിയാണ്. അതുപോലെ എല്ലാ സാധനവും ഉണ്ടോ ഉണ്ടോ. 2500 രൂപയ്ക്ക് മേടിച്ച് വെച്ച ഏലക്കായിരിക്കണതിൻ്റെ അവസ്ഥ ഉണ്ടോ. മഞ്ഞ കളറായിപ്പോയി. അങ്ങനെ എല്ലാ സാധനങ്ങളും നശിച്ചു പോയിക്കൊണ്ടിരിക്കുന്നു. ഇനിയിപ്പോൾ ഇതെല്ലാം ഇനിയിപ്പോൾ കട എന്ന് തുറക്കുമെന്ന് പറയാൻ പറ്റില്ല. ഇതെല്ലാം മാറ്റിക്കളാണ്, ഇതൊക്കെ നമ്മുടെ നഷ്ട കേസുകളാണ്. അതുപോലെ സാധനങ്ങൾ ചെയ്തുണ്ടോ, എടുക്കണ മെഡിസിൻ ഐറ്റംസ് ഒക്കെ ഇനി നമുക്ക് നമ്മളെ പോയതാണ്. ഇതാണൊക്കെയാണ് നമ്മുടെ ശരിക്കുമുള്ള ഒരവസ്ഥ. അത്രയും വലിയ ഷോപ്പായിരുന്നു. ഇപ്പം കടക്കാകൊക്കെ നിങ്ങൾ കണ്ടില്ലേ, അതുപോലെ തന്നെ ഇവിടുത്തെ പുറ സൈഡും എല്ലാം മൊത്തം കാടും ചീഞ്ഞും ഇറക്കി എല്ലാം പോയി. ഇതൊക്കെ ഇതൊക്കെ നമുക്ക് ക്ലീൻ ചെയ്യാമെന്ന് വയ്ക്കാം. അതൊക്കെ ക്ലീൻ ചെയ്ത് നമ്മൾ റെഡിയാക്കാം. നമ്മൾ ഒത്തിരി പൈസ അതിൻ്റെ പുറത്തേക്ക് മുടക്കി നമ്മൾ ഈ സ്ഥാപനം തുടങ്ങിയതാണ്. നല്ല പൈസ മുടക്കുന്നുണ്ട്. നിങ്ങളൊന്ന് ചിന്തിക്കുന്നതിൻ്റെ അപ്പുറം നമുക്ക് ഇതിൻ്റെ അകത്ത് പൈസ നന്നായിട്ട് വാരി ഇറങ്ങുമ്പം മുടക്കിയാണ് സംഭവങ്ങൾ സെറ്റ് ചെയ്തത്. ഇതാണ് നമ്മുടെ കട. ഇതൊക്കെ ഉള്ളൂ ഇവിടുത്തെ, ഇതൊക്കെ ഉള്ളൂ ഇവിടുത്തെ കാഴ്ചകൾ. നമ്മൾ ഇതിനെക്കുറിച്ച് ഇനി കഥയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ വളരെ ദയനീയമായ ഒരു അവസ്ഥയിൽ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ട്, നമ്മൾ തന്നെയല്ല നമ്മളെപ്പോലെയുള്ളൊരു ചെറുകിട ആൾക്കാരുടെ എല്ലാം, ചെറുകിട ബിസിനസ്സുകാരും അങ്ങനെയുള്ളൊരു മിഡിൽ ക്ലാസ് ഫാമിലികളെല്ലാം അനുഭവിക്കുന്ന ഒരു കിറ്റ് പോലും നമുക്ക് കിട്ടില്ല. നമുക്കൊരു ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞാൽ പോലും നമ്മളെ സഹായിക്കാൻ പോലും ആരുമില്ല. ഇവിടെ വന്നേപോലെ നമ്മുടെ ഉള്ളിങ്ങനെ പിടയ്ക്കുക. ദൂരം പൈസകളാണ്. ഞങ്ങൾ ഞാൻ ഒറ്റയ്ക്കല്ല കേട്ടോ, ഞങ്ങൾ 3 പേരുണ്ട്. ബിനോയ്, ജിജോ, അറിയിച്ചോ, ഞങ്ങൾ നമ്മൾ 3 പേരാണ് നടത്തുന്നത്. 3 സ്ഥാപനമുണ്ട്. 1 ഇവിടെയുണ്ട്, 1 അമ്പഴച്ചാലുണ്ട്, 1 തേക്കടിയിലുണ്ട്. അവർ തേക്കടിക്കാരാണ്. ഞാൻ മാത്രമാണ് ഈ 2 കടയും നോക്കുക നടത്തുന്നത്. അപ്പം അത്രയും ഒരു അവസ്ഥകളാണ്. ഈ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ഒരു 2 സ്ഥാപനത്തിനോട് കൂടി ഒരു 35 സ്റ്റാഫ് ഉണ്ടായിരുന്നു. അവരുടെ ജോലിയെല്ലാം പോയി.
അത് തന്നെയല്ല, ഇനിയിപ്പോ അവരൊക്കെ ഓരോരോ പണികളായി. ഇനിയിപ്പോ നമ്മള് കട തുറക്കുമ്പോഴത്തേക്കും നമ്മൾ തിരിച്ചു വിളിക്കുമ്പോ അവര് ചിലപ്പോ വരണമെന്നില്ല, സമയമൊത്തിരി വീണ്ടും നമ്മൾ പോയിടും. ഇതിപ്പോ ഈ ടൂറിസത്തെ കുറിച്ച് നമുക്കൊരു ധാരണ ഇതുവരെ എത്തിയിട്ടില്ല. അങ്ങനെയുള്ള ഒരു പ്രശ്നങ്ങളൊക്കെ ഒത്തിരി ഉണ്ട്. അപ്പം എന്തായാലും എല്ലാവർക്കും എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക. നമുക്ക് ജീവൻ ഉണ്ടായാലും നമുക്ക് ബിസിനസ് ചെയ്യാൻ പറ്റുള്ളൂ, പൈസ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. എന്താ കെയർഫുള്ളായിട്ടിരിക്കുക. അപ്പോൾ എന്തായാലും ഈ കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായാൽ മസ്റ്റായിട്ട് ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, അതുപോലുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ മനോഹരമായ ഒരു കാഴ്ചയുമായി നമുക്ക് വീണ്ടും വരാം. അതുവരേക്കും ബൈ ബൈ. വലിയ സന്തോഷമില്ലാത്തൊരു ബൈ ബൈ.